നമസ്കാരം. വിഴിഞ്ഞത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ചെറുകിട തുറമുഖങ്ങൾ അദാനിക്ക് തീരെഴുതാൻ സർക്കാർ. വിഴിഞ്ഞത്ത് വമ്പൻ കപ്പലുകൾ എത്തിക്കുന്ന ചരക്കുകൾ ചെറുകിട തുറമുഖങ്ങളിലൂടെ എല്ലാ നഗരങ്ങളിലും എത്തിക്കുന്ന പദ്ധതി ഇതിനായി അദാനി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് അനുസൃത നയം സർക്കാർ രൂപപ്പെടുത്തുകയായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവരാനെന്ന പേരിലാണ് തുറമുഖങ്ങളെല്ലാം അദാനിക്ക് തീരെഴുതുന്നത്. പ്രധാന ചെറുകിട തുറമുഖങ്ങളായ വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ വികസനത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള നിക്ഷേപ പദ്ധതികൾക്കാണ് മുൻഗണന. അദാനി കൂടുതൽ താല്പര്യം കാട്ടുന്നതും ഈ തുറമുഖങ്ങൾക്കാണ്. കേരള മാരിടൈം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നുകഴിഞ്ഞു. തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ 40 വ്യവസായികളാണ് ഇപ്പോൾ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ 20 നിക്ഷേപകരോട് പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തീരദേശ ചരക്കു നീക്കത്തിന് വലിയ സാധ്യതകളുള്ള കൊല്ലം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാകും മാരിടൈം ബോർഡ് ആദ്യം പരിഗണന നൽകുക. ബേപ്പൂർ തുറമുഖ വികസനത്തിനായി നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് രണ്ടാമതായി പരിഗണന നൽകുന്നത്. ബേപ്പൂരിൽ ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. മലബാറിൽ നിന്നുമുള്ള കയറ്റുമതി ഇറക്കുമതി വ്യവസായികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം. ഇതെല്ലാം അദാനിക്ക് താല്പര്യമുള്ള പദ്ധതികളാണ്. തുറമുഖ വിനോദസഞ്ചാര മേഖലയിൽ 50,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ബിസിനസ് കോൺക്ലേവിൽ നടത്തി UAE വ്യവസായികളിൽ നിന്നും 2018 നേടിയെടുത്തത്. ഇതേ മോഡലിലാണ് കേരളവും UAE ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മലയാളികളുമായി നിരന്തരം അടുപ്പമുള്ള UAE വ്യവസായികളിൽ നിന്നും വലിയ തോതിലുള്ള നിക്ഷേപമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. തുറമുഖ വൻകിട പദ്ധതികൾക്കാണ് അദാനി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ്, ക്രൂസ് ഷിപ്പിംഗ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾ, വെയർഹൌസുകൾ, ഷിപ്പിംഗ് പോർട്ട് ആൻഡ് പ്രോസസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, LPG ടെർമിനൽ, സീപ്ലെയിൻ തുടങ്ങിയവ നടപ്പാക്കാൻ അദാനി താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അഴീക്കൽ തുറമുഖത്തെ 4,000 കണ്ടെയ്നറുകൾ എത്തുന്ന വലിയ തുറമുഖമാക്കി വികസിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. കണ്ടെയ്നർ നീക്കം വർദ്ധിപ്പിക്കാൻ ചരക്കു കടത്തുന്നതിനുള്ള സബ്സിഡി കിലോയ്ക്ക് 1 രൂപയിൽ നിന്ന് 3 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. തുറമുഖത്തിന് സമീപത്തായി വ്യവസായ പാർക്ക്, പ്രത്യേക സാമ്പത്തിക മേഖല, ഫ്രീ ട്രേഡ് മേഖല എന്നിവയും സ്ഥാപിക്കും. തുറമുഖ വികസനത്തിന് ആഗോള ടെൻഡറും ക്ഷണിക്കും. പാരിസ്ഥിതിക പഠനത്തിന് കൺസൾട്ടന്റിനെ നിയമിച്ചിട്ടുമുണ്ട്. ഇതിന് 1 വർഷമെടുക്കും. തുറമുഖ വികസനത്തിന് 500 കോടിയുടെ പദ്ധതികൾക്ക് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചു. തുറമുഖത്തിന്റെ ആഴം കൂട്ടിയ ശേഷം മലേഷ്യൻ കപ്പൽ അഴീക്കലിൽ നിന്ന് കണ്ടെയ്നർ നീക്കം നടത്തിയിരുന്നു. ഇതെല്ലാം ഏറ്റെടുക്കാൻ അദാനി പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട്.